ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടോപ്പ് ലേണിംഗ് ആപ്പിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറച്ച് ഫാക്ടുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് എല്ലാ തവണയും അല്ലെങ്കിൽ ഭൂരിഭാഗം പരീക്ഷകളിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറച്ച് അടിസ്ഥാന വസ്തുതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊരു പരീക്ഷ എഴുതുന്നതിന് മുൻപും അപ്പോൾ ഇന്ന് നമ്മൾ പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും തയ്യാറാണല്ലോ ഒരു നോട്ട് എടുക്കുക എഴുതിയെടുക്കുക ഓക്കെ നമ്മൾ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ സ്ഥാനം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ കേരള സംസ്ഥാനം അതുപോലെ തന്നെ നമ്മളെ പടിഞ്ഞാറൻ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം അല്ലെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഗുജ് ഗുജറാത്തിൻ്റെ നമ്മൾ ഗുജറാത്ത് ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നമ്മുടെ തമിഴ്നാടിൻ്റെ കന്യാകുമാരി റേഞ്ചിൽ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ അറബിക്കടലിന് സമാന്തരമായിട്ടാണ് ഇത് ഇവിടെ അറബിക്കടലാണ് അല്ലെങ്കിൽ ഇവിടെ ബംഗാൾ ഉൾക്കടലാണ് അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇവിടെ ഹിമാലയമാണ് ആ കാര്യമൊക്കെ മനസ്സിൽ എപ്പോഴും വേണം അപ്പോൾ അറബിക്കടലിന് സമാന്തരമായിട്ട് എവിടെയാണ് അറബിക്കടലിന് സമാന്തരമായിട്ട് ഇവിടെ താപ്തി നദി എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നുണ്ട് ഗുജറാത്തിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് താപ്തി നദി മുൾട്ടായ് പീഠഭൂമിയിൽ ഉത്ഭവിച്ച് ഒഴുകുന്ന ഒരു നദി ഉണ്ട് അല്ലേ താപ്തി നദി അപ്പം ഈ താപ്തി നദീതടം മുതൽ നമ്മുടെ കന്യാകുമാരി അല്ലേ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ അറ്റേതാണ് കന്യാകുമാരി പക്ഷേ ഇന്ത്യയുടെ തെക്കേറ്റേതാണ് അത് നമ്മുടെ ഇന്ദിരാ പോയിന്റ് ആണെന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക അപ്പം നമ്മുടെ താപ്തി നദി തടം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന എത്ര കിലോമീറ്റർ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം ഒന്നുകൂടി ശ്രദ്ധിക്കുക താപ്തി നദി മുതൽ കന്യാകുമാരി വരെ അറബിക്കടലിന് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് നമ്മളുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ മനസ്സിലായല്ലോ ഓക്കെ അതുപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തി എന്നറിയപ്പെടുന്നതും ഡെക്കാൻ പീഠഭൂമി അല്ലെ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടവും കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മാപ്പ് നോക്കാം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട് അല്ലെ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരള തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എത്ര സംസ്ഥാനങ്ങളിലാണ് ആറ് സംസ്ഥാനങ്ങൾ അപ്പം പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആറ് എണ്ണമാണ് ഒന്നുകൂടി പറയാം മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് ഗുജറാത്ത് കേരള അല്ലെ അങ്ങനെയല്ല ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ തമിഴ്നാട് കർണാടക കേരള ഓക്കെ അതെങ്ങനെയായാലും ആറെണ്ണം പഠിച്ചു വെച്ചാൽ മതി ഓർഡറിൽ പഠിക്കണമെന്നില്ല ആറെണ്ണം എങ്ങനെയായാലും പഠിച്ചു വെച്ചാൽ മതി ഓക്കെ ആറ് സംസ്ഥാനങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ ദെൻ പശ്ചിമഘട്ടത്തിൻ്റെ കേരളത്തിലെ ശരാശരി ഉയരം എന്ന് പറയുന്നത് തൊള്ളായിരം മീറ്റർ പശ്ചിമഘട്ടം കേരളത്തിലെ ശരാശരി ഉയരത്തിലാണ് തൊള്ളായിരം മീറ്റർ ആണെന്ന കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക പിന്നെ കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി പർവ്വതം എന്നാണ് കേരളത്ത് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ സഹ്യാദ്രി പർവ്വതം എന്നാണ് തമിഴ്നാട്ടിലാണെങ്കിൽ നീലഘട്ടം നീലഗിരി എന്നാണ് തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരി എന്നാണ് അതുപോലെ പശ്ചിമഘട്ടം പൂർവ്വ പൂർവ്വ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകളാണ് പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുന്നുകളായതാ അത് നീലഗിരി കുന്നുകളാണ് അല്ലേ നീലഗിരി കുന്നുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമ്മുടെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ബിപിൻ റാവത്ത് അല്ലേ നമ്മുടെ കരസേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്ത് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ക്രാഷ് നടന്ന സ്ഥലമാണ് നീലഗിരി ജില്ല എന്ന് പറയുന്നത് നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂനയാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം ഏതാണ് പൂനെയാണെന്ന കാര്യം ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനമുടി ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ നമ്മളത് കണക്ട് ചെയ്ത് പഠിക്കുക ഈ ഉയരങ്ങളൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക ഇപ്പം ഒരു ഉദാഹരണം ഞാൻ ഈ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ എന്നുള്ളത് പഠിക്കാൻ ഉപയോഗിച്ചത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജന്മദിനമായിരുന്നു ഇരുപത്തി ആറാം തീയതി മാർച്ച് ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് ജനിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ആനമുടിയുടെ ഉയരം അയാളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാനത് പഠിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയല്ലേ അതിന് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഡൈറ്റ് ഉപർത്തോ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പം ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത് അല്ലേ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി നേടിക്കിയത് ആനമല പളനിമല ഏഴിമല എന്നിവയുടെ സംഗമസ്ഥാനമായിട്ട് അറിയപ്പെടുന്നതെന്നും ആനമ്പുടിയാണെന്ന കാര്യം ഓർത്ത് വയ്ക്കുക നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളം ഭൂമിശാസ്ത്രത്തിലൊക്കെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പശ്ചിമഘട്ടം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് പശ്ചിമഘട്ടത്തെ എവിടെ ഉൾപ്പെടുത്തിയത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് റഷ്യയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിലായിരുന്നു ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തിയ ഒരുപാട് കമ്മിറ്റികളുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മാധവ് ഗഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു കേന്ദ്ര സർക്കാർ മാധവ് ഗഡ്ഗിലിനെ പശ്ചിമഘട്ട പരിസ്ഥിതിയെക്കുറിച്ച് പഠനത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി കമ്മി കമ്മി കമ്മിറ്റി തലവനായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം തൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് അതിനെ അതിനെക്കുറിച്ച് വീണ്ടും ഒരു പഠനം നടത്താൻ വേണ്ടി ഗഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് വീണ്ടും ഒരു പഠനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരിങ്ങൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ അന്നത്തെ മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ വരും വർഷങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും അമിതമായി ചെതനെ തുടർന്നാണ് നമ്മളെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പ്രളയം അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടായിരുന്നു മാധവ് ഘടിക്കിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പി എസ് സി മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കാൻ സാധ്യതയുമുണ്ട് ഓക്കെ പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ചുരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോർഗഡ് താൽഘട്ട് പാലക്കാട് ചുരം ചെങ്കോട്ട ചുരം ഇതിൽ ബോർഗട്ടും താൽഘട്ടും മഹാരാഷ്ട്രയിലാണ് പാലക്കാട് ചെങ്കോട്ടച്ചൂരും നമ്മളെ കേരളത്തിലാണെന്ന് കാര്യം ഓർത്ത് വെക്കുക പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഏലമലയാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നത് ഏലമലയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ പട്ടണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂനെയാണ് ഓക്കെ അപ്പോൾ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രധാനപ്പെട്ട പോയിൻ്റ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് കേരള ഭൂമിശാസ്ത്രത്തിലൊക്കെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ അപ്പം ഈ ഒരു ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കുക പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള ഒരു ചട്ടക്കൂടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഓക്കെ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം താങ്ക്